പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള റോഡ് തങ്ങളുടേതാണെന്ന് കാണിച്ച് ബോർഡ് സ്ഥാപിച്ച NIT അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിവിധ സംഘടനകൾ ഇതിനോടകം തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കുന്ദമംഗലം അഗസ്റ്റിൻമുടി റോഡിൽ സംസ്ഥാന പാതയിൽ SH 83 സ്വന്തമാണെന്ന് ബോർഡ് വെച്ച NIT നടപടിക്കെതിരെയാണ് പ്രതിഷേധം വ്യാപകമാകുന്നത്. കെട്ടാങ്കൽ മുതൽ 12 മൈൽ വരെയുള്ള റോഡ് NIT വസ്തുവാണെന്നറിയിച്ചാണ് രണ്ട് സ്ഥലത്ത് ബോർഡ് സ്ഥാപിച്ചത്. 2002 NIT സ്ഥാപിച്ചതെന്നും 100 വർഷം മുമ്പ് തന്നെ റോഡുണ്ടായിരുന്നുവെന്നും പൊതുജനം ഉപയോഗിക്കുന്ന റോഡാണിതെന്നും നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ മന്ത്രി PM മുഹമ്മദ് റിയാസിന് പൊതുപ്രവർത്തകനായ ഷെരീഫ് മലയമ്മ പരാതി അയച്ചു. ഇതിന് കൂട്ടുനിന്ന പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു. NIT വഴി കടന്നു പോകുന്ന റോഡ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉടമസ്ഥതയിലാണുള്ളതെന്നും സംസ്ഥാന പാതയായി നോട്ടിഫൈ ചെയ്തിട്ടുള്ളതാണെന്നും അഡ്വക്കേറ്റ് PT റഹീം MLA പറഞ്ഞു. ക്യാമ്പസുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് ഈ റോഡിന് കീഴെ സ്വന്തം നിലയിൽ ഒരു അണ്ടർപാസ് നിർമ്മിക്കുവാനുള്ള NIT നിർദ്ദേശത്തിന് സർക്കാർ അംഗീകാരം നൽകിയിരുന്നില്ല. തുടർന്ന് പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗമാണ് ഡെപ്പോസിറ്റ് വർക്കായി ഇത് നടത്തിവരുന്നത്. ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ ക്യാമ്പസുകൾ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലായത് മൂലമുള്ള പ്രശ്നത്തിന് പരിഹാരമാവുമെന്നിരിക്കെ പൊതു റോഡിൻ്റെ ദിശ മാറ്റണമെന്ന NIT ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നും MLA പറഞ്ഞു. കുന്ദമംഗലം അഗസ്റ്റിൻമുടി റോഡ് കൊട്ടിയടയ്ക്കാനുള്ള NIT നീക്കം ശക്തമായി പ്രതിരോധിക്കുമെന്ന് യൂത്ത് കോൺഗ്രസും പറഞ്ഞു. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഇത്തരം പ്രവൃത്തി ജനാധിപത്യ വിരുദ്ധമാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. നീക്കത്തിൽ നിന്ന് NIT പിന്മാറിയില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. NIT ക്യാമ്പസിന് ഇരുവശവും PWD റോഡ് NIT സ്വന്തമാണെന്ന് അവകാശപ്പെട്ട് ബോർഡ് വെച്ച NIT ഉദ്യോഗസ്ഥർക്കെതിരെയും ഇതിന് കൂട്ടുനിന്ന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് ലീഗ് ചാത്തമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. ഇനി മുതൽ ആളുകൾ കമ്പനി ബുക്ക് വഴി പോകണമെന്നാണ് ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ NIT വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണിതെന്നും യൂത്ത് ലീഗ് പ്രവർത്തകർ പറഞ്ഞു. കുന്ദമംഗലത്തെ അഗസ്റ്റിൻമുഴിയുമായി ബന്ധിപ്പിക്കുന്ന 60 വർഷത്തോളം പഴക്കമുള്ള സംസ്ഥാന പാതയിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി NIT അധികൃതർ സ്ഥാപിച്ച ബോർഡ് അടിയന്തരമായി എടുത്തുമാറ്റാൻ തയ്യാറാവണമെന്ന് DYFI കുന്ദമംഗലം ബ്ലോക്ക് കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ഡയറക്ടർക്കുൾപ്പെടെ NIT നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും DYFI ബ്ലോക്ക് കമ്മിറ്റി പ്രസ്താവനയിലൂടെ അറിയിച്ചു. അഗസ്റ്റിൻമുഴി കുന്ദമംഗലം സംസ്ഥാന പാത NIT ബോർഡ് സ്ഥാപിച്ച് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താനുള്ള അധികൃതരുടെ നടപടിയിൽ വെൽഫെയർ പാർട്ടി മണ്ഡലം കമ്മിറ്റിയും പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ CTV പ്രാദേശിക വാർത്താ.